ആമയിടഞ്ചൻ തോട്ടിൽ വീണ് ശുചീകരണ തൊഴിലാളി മരിച്ചതോടെ സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം സജീവ ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. കോടികൾ ചെലവിട്ട് കാലാകാലങ്ങളിൽ സർക്കാർ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ടെങ്കിലും എല്ലാം കടലാസിൽ ഒതുങ്ങുകയാണ് പതിവ്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന പദ്ധതികളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് പരിശോധിക്കുന്നു. അന്വേഷണ പരമ്പര നാടാകെ നാറ്റം. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്ന പരിഹാരത്തിനായി സർക്കാർ രൂപീകരിച്ച ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ മുഖ്യ അജണ്ടകളിലൊന്ന് 20 പ്രദേശങ്ങളിലെ മാലിന്യ മലകൾ വൃത്തിയാക്കി ഭൂമി വീണ്ടെടുക്കുക എന്നതായിരുന്നു. 2025 മെയ് മാസത്തോടെ ജോലി പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപനവും വന്നു. എന്നാൽ പദ്ധതി തുടങ്ങി ഒരു വർഷം പിന്നിടുമ്പോൾ 6 ഇടങ്ങളിൽ ഇതിനായി യന്ത്രങ്ങൾ എത്തിച്ചത് മാത്രമാണ് ഇതുവരെ ഉണ്ടായ പുരോഗതി. മാർച്ച് 2 ബ്രഹ്മപുരത്ത് 110 ഏക്കറിലായി പരന്നുകിടക്കുന്ന മാലിന്യ മലകൾക്ക് തീപിടിച്ചു. പുകയും ചൊറിച്ചിലും തലവേദനയും ശ്വാസമുട്ടലുമായി കൊച്ചി നഗരവാസികൾ കഴിഞ്ഞത് 2 ആഴ്ചയിലേറെ. ഇതോടെയാണ് സംസ്ഥാനത്ത് പലയിടങ്ങളിലായുള്ള മാലിന്യ മലകൾ അടിയന്തരമായി നീക്കാൻ സർക്കാർ തീരുമാനിച്ചത്. DYSIR ഡയറക്ടറായി സർക്കാർ രൂപീകരിച്ച ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ മുഖ്യ അജണ്ടകളിലൊന്നായി ഇക്കാര്യം നിശ്ചയിച്ചു. ലോകബാങ്കിൻ്റെയും ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ് ബാങ്കിൻ്റെയും സഹായത്തോടെയുള്ള 2,400 കോടി രൂപയുടെ പദ്ധതി സംസ്ഥാനത്തെ 20 പ്രദേശങ്ങളിലെ മാലിന്യ മലകൾ തെരഞ്ഞെടുത്തു. 2025 മെയ് മാസത്തോടെ ഇവിടങ്ങളിലെ മാലിന്യമെല്ലാം വേർതിരിച്ച് സംസ്കരിച്ച് ഭൂമി വീണ്ടെടുക്കുമെന്ന പ്രഖ്യാപനവും ഉണ്ടായി. പൂനെ ആസ്ഥാനമായ SMS എന്ന കമ്പനിയുമായി കരാറും ഒപ്പിട്ടു. 97 കോടി രൂപയുടെ കരാർ പ്രകാരം 210 ദിവസം കൊണ്ട് ജോലി പൂർത്തിയാക്കണം. എന്നാൽ 20 മാലിന്യമലകളിൽ തെരഞ്ഞെടുത്ത 6 പ്രദേശങ്ങളിലെ മാലിന്യം നീക്കാൻ യന്ത്രങ്ങൾ എത്തിച്ചത് മാത്രമാണ് ആകെയുണ്ടായ പുരോഗതി. മൺസൂൺ ആരംഭിച്ചതോടെ ഇനി ജോലി ആരംഭിക്കാൻ സെപ്റ്റംബർ കഴിയുമെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു സ്ഥാപനത്തിൻ്റെ തന്നെ ഇതല്ലേ, കൃത്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൃത്യമായി പഴയതുപോലെ ചെയ്തു പോകണമെങ്കിൽ, അല്ലെങ്കിൽ സ്വീത്ത് മിഷൻ്റെ പഴയ വർക്കുകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു സ്ഥാപനം തുടങ്ങേണ്ട ആവശ്യമല്ല. ഇതൊരു വേറൊരു വെള്ളയാനയായിട്ട് മാറിയതല്ലാതെ ഇത് പ്രത്യേകിച്ചൊന്നും നടക്കുന്നില്ല. മാലിന്യം നീക്കുന്നതിന് മുമ്പായി കരാറുകാരൻ ഡിസൈൻ റിപ്പോർട്ട് സമർപ്പിക്കണം. പരിസ്ഥിതി മലിനീകരണത്തിനിടയാക്കാതെ മാലിന്യം നീക്കുന്നതെങ്ങനെ, എവിടെ എങ്ങനെ സംസ്കരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഡിസൈൻ റിപ്പോർട്ടിനുണ്ടാകുക. ഇതുവരെ ഡിസൈൻ റിപ്പോർട്ട് സമർപ്പിച്ചത് പാലക്കാട്, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലേത് മാത്രം. ഫലത്തിൽ വലിയ പ്രഖ്യാപനങ്ങൾക്കപ്പുറം കാര്യങ്ങൾ മുറപോലെ നടക്കുമെന്ന് ചുരുക്കം. തിരുവനന്തപുരത്ത് നിന്നും സലാം P. ഹൈദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.